ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദക്ഷാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ്. നല്ല തേങ്ങാപ്പാല കുഴിച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി. ഇത് ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഈവൻ ചോറിൻ്റെ കൂടെ പോലും നല്ല കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ഈ മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 കോഴിമുട്ടയാണ്. ഇത് നാടൻ മുട്ടയാണ്. അപ്പോൾ ഇതിന് പകരം സാധാരണ മുട്ടയായാലും മതി. ആദ്യം നമുക്ക് ഒരു കടായി ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. അപ്പോൾ അതുവരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള വേഗത്തിൽ വഴന്നു വരും. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ പിളർന്നതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ആ ഒരു പാകത്തിന് നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ സവോള, ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണംട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ കരിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. നല്ല പേസ്റ്റ് പോലെ വെന്ത് വരണം. ഇതിലേക്ക് ഞാൻ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവോള വഴറ്റുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നോക്കിയിട്ട് വേണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. അപ്പോൾ ഈ സമയം കൊണ്ട് ഇപ്പോൾ ഞാൻ 1/8 അണ്ടിപ്പരിപ്പും 1 ടീസ്പൂൺ കശകശയും ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടോ നമ്മുടെ കറി എന്തായിന്ന്. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ഗ്രേവിക്ക് നല്ലൊരു കട്ടിയും കിട്ടും, അതേപോലെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റൊക്കെ നമ്മുടെ മസാലയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതാ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റൊക്കെ നന്നായിട്ട് ഇതിൽ ഗ്രേവിയിൽ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ യോജിച്ച് വരണം. പൊടികളുടെ പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ ഇതൊക്കെ വഴറ്റി വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അടുക്കളയിൽ. ഒരു പ്രത്യേക സുഗന്ധമാണ്. ഇനി നമുക്കിതിലേക്ക്
ഒരു അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. നമ്മൾ ഇതിൽ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റൊക്കെ ചേർക്കണ കാരണം തന്നെ ഗ്രേവി നല്ല തിക്കാണ്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഞാൻ മുട്ടയൊക്കെ തോടൊക്കെ പൊളിച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മസാലയൊക്കെ നമ്മുടെ മുട്ടയിൽ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതാ ഫുള്ളും നമ്മളിതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട, പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ നമുക്ക് ഇല്ല, തേങ്ങാപ്പാലില്ല, അതിനുള്ള ടൈമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയും നമുക്കൊരു മുട്ട റോസ്റ്റായിട്ട് ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കട്ടെ. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് മുട്ടയുടെ മീതി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയൊക്കെ എത്ര ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെയുള്ള നാടൻ കറികളിലൊക്കെ കറിവേപ്പില എത്ര ചേർത്താലും അത്രയും ടേസ്റ്റാണ്. അത് വീട്ടിലുണ്ടായ കറിവേപ്പില ആയതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഒരു വലിയ ഒരു നാളികേരത്തിൻ്റെ മുറി ചിരകിയിട്ട് അതിൽ നിന്ന് ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ, അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മൾ ഇതിൽ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ചേർക്കുന്നത് കൊണ്ട് ഈ മുട്ടക്കറി നല്ല തിക്കായിട്ട് വരും. നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. കുറച്ച് പോരാ, ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഇപ്പോൾ നമ്മൾ ഈ മുട്ടക്കറി ഇരിക്കുന്നതെങ്കിൽ ഇത് ഇരുന്നിട്ട് ഒന്നും കൂടിയും കട്ടിയാവും. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട്. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് നെടുകെ പിളർന്നതും ഒരു 3-4 പീസ് നീളത്തിലരിഞ്ഞിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണങ്ങളും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടക്കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മുടെ ഗ്രേവി അധികം തിളയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്. ഇപ്പോൾ കണ്ടു, അത് നന്നായിട്ട് അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒന്നും വേണ്ട, ചോറിൻ്റെ കൂടെ പോലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.